പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്നൊരു വസ്തുവാണ് പേഴ്സ്. ചില പേഴ്സ് ചിലരുടെ കയ്യിൽ വന്നാൽ നല്ലൊരു ഐശ്വര്യമായിരിക്കും, എപ്പോഴും അതിൽ പണമൊക്കെ കാണും. എന്നാൽ ചിലർക്കാകട്ടെ ചില പേഴ്സ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിലെപ്പോൾ നോക്കിയാലും പണം ഉണ്ടാകില്ല. എത്ര നമ്മൾ പണം അതിൽ വെച്ചെന്ന് പറഞ്ഞാലും അമിതമായിട്ടുള്ള ഓരോ ചിലവുകൾ വന്നിട്ട് നമ്മുടെ കയ്യിൽ പണം നിൽക്കുകയില്ല. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ നമ്മളെപ്പോഴും കൊണ്ട് നടക്കുന്ന നമ്മുടെ മണി പേഴ്സ് നല്ല ലക്കിയായ പേഴ്സ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പേഴ്സിൽ പണമുണ്ടെങ്കിലും നനച്ചിരിക്കാതെ ഓരോ ചിലവുകൾ വന്നു അതെല്ലാം തീർന്നു പോകുന്നതായിട്ട് കാണാം. ഈ പേഴ്സിൽ എന്തെല്ലാം വസ്തുക്കൾ വെച്ചാൽ നമ്മുടെ പാഴ്ചെലവുകൾ ഇല്ലാതാകുമെന്നും നമ്മുടെ പേഴ്സിലെ പണം നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നും നോക്കാം. ഒന്നാമതായി, പേഴ്സ് എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുക. കാരണം വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ. ആവശ്യമില്ലാത്ത രസീതുകൾ, കാലാവധി കഴിഞ്ഞ രസീതുകൾ, അതുപോലെ സൂപ്പർ മാർക്കറ്റിലെയും മറ്റുള്ള അനാവശ്യ ബില്ലുകൾ, ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഡേറ്റ് കഴിഞ്ഞ ലോട്ടറി ടിക്കറ്റ്, ഇതെല്ലാം പേഴ്സിൽ നിന്ന് മാറ്റിക്കളയേണ്ടതാണ്. ഓരോ ദിവസം രാവിലെ പേഴ്സിൽ നിന്നും ആവശ്യമില്ലാത്ത പേപ്പറുകൾ എടുത്തു മാറ്റി പേഴ്സ് നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ പിഞ്ചിക്കീറിയ പേഴ്സ്, സിബ് വർക്ക് ചെയ്യാത്ത പേഴ്സ് അതൊന്നും ഉപയോഗിക്കാതെ പുതിയൊരു പേഴ്സ് വാങ്ങി ഉപയോഗിക്കുക. ചിലരാണ് 10-20 വർഷം തുടർച്ചയായിട്ട് ഒരു പേഴ്സ് ഉപയോഗിക്കാറുണ്ട്. കാരണം അവർക്കതൊരു ലക്കി ആയിട്ടുള്ളൊരു പേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആ ഒരു ലക്കി പേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ചിലർക്കാകട്ടെ ഒരു പേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള പാഴ്ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും ആ പേഴ്സിൽ നമ്മുടെ കയ്യിൽ പണം നമ്മൾ അതിൽ നിറച്ച് വെച്ചാൽ പോലും ആ ഒരു പണം അതിലിരിക്കുകയില്ല. ഓരോ ചിലവുകൾ വന്ന് പേഴ്സ് എപ്പോഴും കാലിയായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർ ആ ഒരു പേഴ്സ് മാറ്റി പകരം പുതിയൊരു പേഴ്സ് വാങ്ങുക. അതിനുശേഷം ഇനി പറയുന്ന രീതിയിൽ നിങ്ങൾ പേഴ്സിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേഴ്സൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കുകയും പാഴ്ചെലവുകൾ ഇല്ലാതാകുകയും ചെയ്യും. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, നമ്മുടെ അടുക്കളയിൽ നിത്യവും നാം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മസാലക്കൂട്ടിലൊക്കെയുള്ള സ്റ്റാർ അനീസ്. ഈ സ്റ്റാർ അനീസിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ആവശ്യമില്ലാത്തതിനെ ഇല്ലാതാക്കാനും ആവശ്യമുള്ളതിനെ അധിക അളവിൽ തരുന്നതിനും ഈ സ്റ്റാർ അനീസിന് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. നേരത്തെയുള്ള പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുഗന്ധ വ്യഞ്ജനങ്ങളിലെ ഒട്ടുമിക്ക വസ്തുക്കളിലും ലക്ഷ്മി കടാക്ഷം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും പണവശീകരണ ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കളെല്ലാം തന്നെ നമ്മൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഇല്ലാതാകുന്നതാണ്. അതുകൊണ്ട് ഈ സ്റ്റാർ അനീസ് നമ്മുടെ പേഴ്സിൽ വയ്ക്കുമ്പോൾ ആവശ്യമില്ലാത്ത പാഴ്ചെലവുകൾ കുറയ്ക്കുകയും പേഴ്സിലുള്ള പണം നിലനിൽക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. രാവിലെ കുളിച്ചതിന് ശേഷം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി, ഇനി പൂജാമുറിയില്ല, നിങ്ങൾ എവിടെയാണ് വിളക്ക് കൊളുത്തുന്നതെങ്കിലും അവിടെ നിന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഒരു സ്റ്റാർ അനീസ് നിങ്ങളുടെ പേഴ്സിൽ വെക്കുക. വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയേണ്ടത്, നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും മനസ്സുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം മനസ്സിൽ പറയേണ്ടത്, അധികമുള്ള പാഴ്ചെലവുകൾ ഒന്നും തന്നെ ഉണ്ടാകരുതെന്നും പണം പേഴ്സിൽ വന്നു ചേരണമെന്നും ഉള്ള പൈസ നമ്മുടെ കയ്യിൽ നിലനിൽക്കണമെന്നും നല്ലതുപോലെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. പേഴ്സിൽ വെച്ചിരിക്കുന്ന സ്റ്റാർ അനീസിൻ്റെ മണം എപ്പോഴാണോ ഇല്ലാതാകുന്നത് അത്രയും നാളെ നിങ്ങൾക്ക് ആ പേഴ്സിൽ ഈ സ്റ്റാർ അനീസ് സൂക്ഷിക്കാവുന്നതാണ്. ഇനി വെച്ചിരിക്കുന്ന സ്റ്റാർ അനീസിൻ്റെ പെറ്റൽസ് ഒക്കെ ഒടിഞ്ഞു പോവുകയാണെങ്കിൽ, തീർത്തും ഒരു സ്റ്റാർ അനീസിൻ്റെ ഷേപ്പ് അല്ലാതൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീണ്ടും പുതിയൊരെണ്ണം വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ആ സ്റ്റാർ അനീസിൻ്റെ വാസന തീരുന്ന അതുവരെയും അത്രയും നാളെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പേഴ്സിൽ സ്റ്റാർ അനീസ് വെക്കുന്നത് മൂലം അമിതമായിട്ടുള്ള ദേഷ്യമൊക്കെ ഇല്ലാതാകുന്നതാണ്. കൂടാതെ മറ്റുള്ളവരുടെ ദൃഷ്ടി ദോഷവും ഇല്ലാതാകുന്നതാണ്. പൊതുവേ മസാലകളിൽ എല്ലാത്തിനും, അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പു ഇവയ്ക്കെല്ലാം തന്നെ പണവശ്യശക്തി കൂടുതലാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, എല്ലാവർക്കും അത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത് മൂലം പണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഇനി രണ്ടാമതായിട്ട്, മാതളം മരത്തിൻ്റെ ചെറിയൊരു കമ്പ് ഉണ്ടെങ്കിൽ ധനാകർഷണത്തിന് വളരെ നല്ലതാണ്. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മാതളം. അതുകൊണ്ട് ലക്ഷ്മി പൂജ നടത്തുമ്പോൾ മാതളം നിവേദ്യമായി സമർപ്പിച്ചാൽ ആഗ്രഹിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അതൊക്കെ ദേവി സാധിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മാതളത്തിൻ്റെ ചെറിയൊരു കമ്പ് പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് വീട്ടിൽ ധനം വന്നു ചേരാനും
ലക്ഷ്മീദേവി നമ്മുടെ വീട്ടിൽ തന്നെ വസിക്കാനും അത് കാരണമാകും. ഇനി വീട്ടിൽ സ്വർണവും പണവും സൂക്ഷിക്കുന്ന പെട്ടിയിൽ ഒരു ചെറിയ കഷ്ണം മാതളത്തിൻ്റെ കമ്പ് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ പണം വീണ്ടും അതിലേക്ക് വന്നു ചേരാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പണവും സ്വർണവും ഒക്കെ നിലനിൽക്കുന്നതിനും ഇടയാകും. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളതാണ് ഈ മാതളത്തിൻ്റെ കമ്പ്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവരായെങ്കിൽ പോലും പണം എന്നത് നമ്മുടെ അവശ്യ സമയത്ത് നമുക്ക് ഉപകരിക്കാനാണ്. നമുക്ക് വന്നു ചേരാനുള്ള പണം കൈവന്നു എന്ന് കരുതിയതാണ്, പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വലിയൊരു പ്രയോജനമാണ് ഈ പറഞ്ഞ മാതളത്തിൻ്റെ കമ്പ് നിങ്ങളുടെ പേഴ്സിലോ വീട്ടിലോ വയ്ക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ലക്ഷ്മീദേവിയുടെ അംശമായ താമരയുടെ വേര് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചാൽ പാഴ്ചെലവുകൾ ഇല്ലാതാകുകയും ഒരു മടങ്ങ് രൂപ രണ്ടു മടങ്ങായി വർദ്ധിക്കുന്നതുമാണ്. ചിലരുടെ കയ്യിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിലാണ് പൈസ ചിലവാകുന്നത്. അത് എങ്ങനെയാണ് ചിലവാകുന്നതെന്ന് പോലും അവർക്കറിയില്ല. അവരുടെ പേഴ്സിൽ പൈസ നിലനിൽക്കുകയും ഇല്ല. അവസാനം തങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥയും വന്നു ചേരും. അങ്ങനെയുള്ളവർ ഇതുപോലെ താമരപ്പൂവിൻ്റെ വേര് പേഴ്സിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. താമരപ്പൂവിൻ്റെ വേര് വെയിലത്ത് ഉണക്കി അത് പേഴ്സിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. താമരപ്പൂവിൻ്റെ വേര് വളരെ ചെറുതായതുകൊണ്ട് തന്നെ പേഴ്സിൽ സൂക്ഷിക്കുമ്പോൾ ഒരു മഞ്ഞ തുണിയിൽ പൊതിഞ്ഞിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി, നിങ്ങളുടെ അമിതമായിട്ടുള്ള പാഴ്ചെലവും അതുപോലെ തന്നെ ധനനഷ്ടവുമൊക്കെ ഇല്ലാതാകുകയും അടിക്കടി പണം വന്ന് ചേരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.